CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് തുടങ്ങും. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട പ്രവർത്തന റിപ്പോർട്ട് ചർച്ച ചെയ്യും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയത്തിന് ബോർഹോൾ പരിശോധനയിൽ കൂടുതൽ തെളിവുകൾ. അണക്കെട്ടിന് പുറമെ അടുത്തിട്ടുള്ള പാറയും ബലക്ഷയമുള്ളതാണെന്ന് മുല്ലപ്പെരിയാർ സെൽ ചെയർമാൻ എം കെ പരമേശ്വരൻ നായർ. തീവണ്ടി യാത്രയ്ക്കിടെ സൗമ്യ ആക്രമണത്തിനിരയായിട്ട് ഒരു വർഷം. സൗമ്യയുടെ സഹോദരൻ ജോലി എന്ന സർക്കാർ വാഗ്ദാനം നടപ്പായില്ല. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിലെ തൊഴിലില്ലായ്മ സർവകാല റെക്കോർഡിലേക്ക്. 1.5 കോടിയിലേറെ പേർ തൊഴിൽരഹിതരായി. മാനം കാക്കാൻ ഇന്ത്യയുടെ യുവനിര ഇന്നിറങ്ങും. ഓസ്ട്രേലിയയുമായുള്ള ആദ്യ 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് സിഡ്നിയിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തോൽവി, യുണൈറ്റഡിന് ജയം. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത് രാമേന്ദ്രൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് പുറമെ അടുത്തിട്ടുള്ള പാറയും ബലക്ഷയമുള്ളതാണെന്ന് ബോർഹോൾ പരിശോധനയിലൂടെ വ്യക്തമായതായി മുല്ലപ്പെരിയാർ സെൽ ചെയർമാൻ എം കെ പരമേശ്വരൻ നായർ പറഞ്ഞു. പരിശോധനകൾക്കായി ഉന്നതാധികാര സമിതി നിയോഗിച്ച ദില്ലി CSMRC യിലെയും പൂനെ CWPRS യിലെയും വിദഗ്ധർക്കൊപ്പം അണക്കെട്ടിൽ പരിശോധനകൾ വിലയിരുത്തിയ ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അടിത്തട്ടിലുള്ള പാറകൾക്ക് ബലക്ഷയമൊന്നുമില്ലെന്നായിരുന്നു തമിഴ്നാട് ഇതുവരെ വാദിച്ചിരുന്നത്. സുർക്കിയുടെ സാമ്പിൾ ശേഖരിക്കാനായി അണക്കെട്ടിന്റെ 475 അടി പോയിന്റിൽ 163 അടി വരെയും 780 അടിയിൽ 162 അടി വരെയും ബോർഹോൾ നിർമ്മിച്ചിരുന്നു. ഇതിൽ നിന്നും ലഭിച്ച സാമ്പിളിൽ സ്ഥലത്ത് അടുക്കു പാറകളാണ് ഉള്ളതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. നെറ്റ് ഇഫക്റ്റ് ഫൗണ്ടേഷൻ അത്ര ടൈറ്റ് അല്ല. ലൈം സുർക്കിയും കോൺക്രീറ്റ് പോസ്റ്റിൽ കുറന്നും കിട്ടുന്നില്ല. അവിടെ കാവിറ്റീസ് കാണാനുള്ള സാധ്യതയുണ്ട്. ഡ്രിൽ വാട്ടർ ഒറ്റ എണ്ണം ഒരു തുള്ളി പോലും കാണുന്നില്ല. മുകളിലോട്ട് വരണ സാധാരണ വരുന്നില്ല. എവിടെയോ പോയി ഡിസപ്പിയർ ചെയ്യുന്നു. ബലക്ഷയം നിർണ്ണയിക്കാനായി ബോർഹോൾ ലോഗിംഗ് എന്ന പരിശോധനയുടെ ഭാഗമായി നടത്തുന്ന വിവിധ പരിശോധനകൾക്കായി അണക്കെട്ടിൽ ഇറക്കിയ ഉപകരണം ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയും ചെയ്തു. അതിനാൽ ഈ പരിശോധനകൾ ഇനി നടത്താൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ്. ഈ 15 സെന്റിമീറ്റർ ഡയമീറ്റർ ഹോൾ ഡാമിൻ്റെ മുകളിൽ നിന്ന് ഫൗണ്ടേഷൻ വരെ പോവുക എന്ന് പറഞ്ഞാൽ അതും 4-5 എണ്ണം മിച്ചം കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തീർത്ത ശേഷം February 3rd, 3rd ആഴ്ച എങ്ങനെ റിപ്പോർട്ട് കൊടുക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ബോർഹോളുകളിൽ വെള്ളം നിറച്ച് മർദ്ദം ചെലുത്തി നടത്തുന്ന ജലശോഷണ പരീക്ഷണങ്ങളും വിജയം കണ്ടിട്ടില്ല. എല്ലാ തരത്തിലും അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്ന കേരളത്തിന്റെ വാദങ്ങൾ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ഫലങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധനകളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്നും എം കെ പരമേശ്വരൻ നായർ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ നിന്നും ക്യാമറമാൻ ജോബിൻ ജോസഫിനൊപ്പം KV സന്തോഷ്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട പ്രവർത്തന റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് തുടങ്ങും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച പ്രവർത്തന റിപ്പോർട്ടിന്റെ കരട് സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കും. ജില്ലാ സമ്മേളനങ്ങളുടെ അവലോകനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിൽ പാലക്കാട്, എറണാകുളം ജില്ലകളിൽ വിഭാഗീയത ഇപ്പോഴും രൂക്ഷമാണെന്ന പരാമർശമുണ്ട്. കൊല്ലം, പത്തനംതിട്ട സമ്മേളനങ്ങളിൽ മത്സരം നടന്നെങ്കിലും ഇവിടങ്ങളിലെ വിഭാഗീയത ഗുരുതരമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പൊതുവെ സംസ്ഥാനത്ത് വിഭാഗീയതയിൽ കുറവുണ്ടായി. വിവിധ വിഷയങ്ങളിൽ VS അച്യുതാനന്ദനെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രവർത്തന റിപ്പോർട്ടിൻ്റെ കരടിലുള്ളത്. കിളിരൂർ, കവിയൂർ കേസുകളിലെ പ്രതികരണം, ലാവ്ലിൻ കേസിലെ സമീപനം, മുഖ്യമന്ത്രിയായിരിക്കെ കൂട്ടുത്തരവാദിത്തമില്ലാതെ പെരുമാറിയതും മന്ത്രിമാരെ പരസ്യമായി തള്ളിപ്പറഞ്ഞതും തുടങ്ങി നിരവധി വിമർശനങ്ങളാണ് VSനെതിരെ ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം PDP ബന്ധമാണെന്ന റിപ്പോർട്ടിലെ പരാമർശമാണ് ഔദ്യോഗിക പക്ഷത്തിനെതിരെയുള്ള പ്രധാന വിമർശനം. VSനെതിരെയുള്ള റിപ്പോർട്ടിലെ കടുത്ത വിമർശനങ്ങളെ സംസ്ഥാന സമിതി എങ്ങനെ കാണുന്നു എന്നതും ഈ പരാമർശങ്ങളിൽ എന്തെങ്കിലും ഭേദഗതികൾ ഉണ്ടാകുമോ എന്നതും ശ്രദ്ധേയമാണ്. ബന്ധുവിന് ഭൂമി അനുവദിച്ച സംഭവത്തിൽ VSനെതിരെ കേസ് വന്നതിന് ശേഷം ആദ്യമായാണ് CPM സംസ്ഥാന സമിതി ചേരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രധാന വേദികളിൽ ഒന്നായ പുത്തുരിക്കണ്ടം മൈതാനി സമ്മേളനം തുടങ്ങും മുമ്പേ സജീവമായി. ചരിത്ര പ്രദർശനം കാണാനും ഭക്ഷ്യമേളയിൽ പങ്കെടുക്കാനും നിരവധി പേരാണ് എത്തുന്നത്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മാത്രമല്ല ലോകത്തിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഉദയവും പോരാട്ടവും വളർച്ചയും പ്രതിപാദിക്കുന്ന ചരിത്ര പ്രദർശനം മാർക്സാണ് ശരിയെന്ന പേരിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ചിത്രങ്ങളിലൂടെ കമ്മ്യൂണിസത്തെയും അതിൻ്റെ നേതാക്കളെയും പ്രധാന സംഭവങ്ങളെയും പ്രദർശനം കാഴ്ചക്കാരന് മുന്നിലെത്തിക്കുന്നു. ഏണസ്റ്റോ ചെഗുവേരയും ഫിഡൽ കാസ്ട്രോയും അറബ് വസന്തവും വാൾസ്ട്രീറ്റ് പിടിച്ചടക്കൽ പ്രക്ഷോഭവും എല്ലാ ചിത്രങ്ങളും പകർന്നു നൽകുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ കഥകൾ തന്നെ. പ്രദർശനം കാണാൻ രാവേറെ ചെല്ലുവോളം ആളുണ്ട്. ഭക്ഷ്യമേളയാണ് പുത്തരിക്കണ്ടത്തെ മറ്റൊരാകർഷണം. ബിരിയാണി മുതൽ കുട്ടനാടിൻ്റെ തനത് വിഭവങ്ങൾ വരെ റെഡി. കരിമീനും കപ്പയും കൊഞ്ചും മത്തിക്കറിയുമെല്ലാം രുചിക്കാൻ
നല്ല തിരക്കാണ് ഇവിടെ. ഇത് സി പി എമ്മിൻ്റെ പ്രവർത്തകന്മാരുടെ സമ്മേളനമല്ല, ഇത് ജനങ്ങളുടെ ഒരു വലിയ മേളയായി ഈ സമ്മേളനം മാറും. ചിത്രപ്രദർശനവും ഭക്ഷ്യമേളയും നടക്കുന്ന പുത്തരിക്കണ്ടത്ത് ഇന്നു മുതൽ കലാപരിപാടികളും അരങ്ങേറും. രാവേറച്ചെല്ലും വരെ പുത്തരിക്കണ്ടത്ത് ചരിത്രത്തിൻ്റെയും കലകളുടെയും രുചിയുള്ള ഭക്ഷണത്തിൻ്റെയും നല്ല വിരുന്നൊരുക്കി പാർട്ടി സംസ്ഥാന സമ്മേളനം അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് സി പി എം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ തൊഴിലില്ലായ്മ സർവകാല റെക്കോർഡിലേക്ക്. 17 രാജ്യങ്ങളിലായി 1.5 കോടിയിലേറെ പേർ തൊഴിൽരഹിതരായി. സാമ്പത്തിക മാന്ദ്യം യൂറോപ്യൻ യൂണിയനിലാകെ ജനങ്ങളെ തൊഴിൽരഹിതരാക്കുകയാണ്. ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നത് സ്പെയിനാണ്. ജനസംഖ്യയുടെ 23% പണിയില്ല. യൂറോപ്യൻ യൂണിയന്റെ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുന്ന യൂറോസ്റ്റാറ്റാണ് ആശങ്കപ്പെടുത്തുന്ന ഈ കണക്കുകൾ പുറത്തുവിട്ടത്. ഒരു വർഷം കൊണ്ട് തൊഴിലില്ലാത്തവരുടെ എണ്ണം 7.5 ലക്ഷം കോടി എന്നാണ് ഏജൻസിയുടെ കണക്ക്. സാമ്പത്തിക വളർച്ച കൂട്ടാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യാനായി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് കണക്കുകൾ പുറത്തുവന്നിരിക്കുന്നത്. യൂറോപ്പിൽ ഈ വർഷം ഇനിയും ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നതായി ബി ബി സി റിപ്പോർട്ട് ചെയ്തു. യൂറോപ്പിലാകെ പല പ്രമുഖ കമ്പനികളും പുതിയ പദ്ധതികൾ തുടങ്ങുന്നില്ല. ലാഭമുണ്ടാക്കുന്ന കമ്പനികൾ പോലും പുതിയതായി ആരെയും ജോലിക്കെടുക്കുന്നുമില്ല. തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ സ്പെയിനിൻ്റെ സാമ്പത്തിക വളർച്ച ഇപ്പോഴത്തെ 0.3% നിന്ന് ഇനിയും കൂപ്പുകുത്തുമെന്നാണ് പ്രവചനം. അടുത്ത സാമ്പത്തിക വർഷത്തെ വളർച്ചാ നിരക്ക് 1% കണക്കുകൂട്ടൽ ഫ്രാൻസ് കഴിഞ്ഞ ദിവസം തിരുത്തി. വളർച്ച 0.5% വരുമെന്നാണ് പുതിയ അനുമാനം. സാമ്പത്തിക മാന്ദ്യം 2011 രൂക്ഷമാകുമെന്ന ആശങ്കയാണ് എല്ലായിടത്തും. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. പാകിസ്ഥാനിൽ സൈന്യവും താലിബാൻ പോരാളികളും തമ്മിൽ നടന്ന രൂക്ഷമായ ആക്രമണത്തിൽ 50+ പേർ കൊല്ലപ്പെട്ടു. വ്യത്യസ്ത സംഭവങ്ങളിലായി 45 പേരും കൊല്ലപ്പെട്ടു. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖുറം മേഖലയിലും ബലൂചിസ്ഥാനിലുമാണ് ഏറ്റുമുട്ടൽ നടന്നത്. അഫ്ഗാൻ അതിർത്തിയിലുള്ള ഖുറം ഗോത്രമേഖലയിലെ സൈനിക താവളം 300+ വരുന്ന താലിബാൻ പോരാളികൾ ആക്രമിക്കുകയായിരുന്നു. 10 സൈനികർ ആക്രമണത്തിൽ മരിച്ചു. തുടർന്ന് ജോഗി എന്ന സ്ഥലത്തേക്ക് പിൻവാങ്ങിയ താലിബാൻകാർക്കെതിരെ സൈന്യം ഹെലികോപ്റ്ററുകളിലെത്തി നടത്തിയ പ്രത്യാക്രമണത്തിലാണ് 40+ പേർ മരിച്ചത്. താലിബാൻ അധീനതയിലുള്ള ഈ പ്രദേശം പിടിച്ചെടുക്കാൻ സൈന്യം നടത്തിയ ശ്രമത്തിന് പകരം വീട്ടിലായിരുന്നു ആക്രമണം. താലിബാൻ അനുകൂലികളായ ഗോത്രവർഗക്കാരാണ് ഇവിടുത്തെ ഭൂരിപക്ഷം. പാക് താലിബാൻ നേതാവ് ഹക്കിമുള്ള മഹസൂദിന്റെ ശക്തികേന്ദ്രമാണ് ഇവിടം. മരണസംഖ്യ കൃത്യമായി തിട്ടപ്പെടുത്താൻ ആയിട്ടില്ല. കഴിഞ്ഞ ജൂലൈയിലാണ് ഖുറം മേഖല പിടിച്ചെടുക്കാൻ പാക് സൈന്യം സൈനിക നടപടി തുടങ്ങിയത്. കറാച്ചിയിലുണ്ടായ മറ്റൊരാക്രമണത്തിൽ 10 മരിച്ചു. ഇതിനു പിന്നിലും പാക് താലിബാൻ ഗ്രൂപ്പായ തെഹ്രീക്കി താലിബാൻ ആണെന്നാണ് കരുതുന്നത്. പ്രവശ്യ പ്രതിനിധിയുടെ ഭാര്യയും മകളും ആക്രമണത്തിൽ മരിച്ചതായാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. തീവണ്ടി യാത്രക്കിടെ സൗമ്യ ആക്രമണത്തിനിരയായിട്ട് 1 പിന്നിടുന്നു. കേസിലെ പ്രതിക്ക് വധശിക്ഷ ലഭിച്ചുവെങ്കിലും സൗമ്യയെക്കുറിച്ചുള്ള നീറുന്ന ഓർമ്മകളുമായി കഴിയുകയാണ് അമ്മ സുമതി. കഴിഞ്ഞ 1 കൊച്ചിയിൽ നിന്നും ഷൊർണൂരിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് സൗമ്യ ആക്രമണത്തിനിരയായത്. ഗോവിന്ദച്ചാമി എന്ന ഒറ്റക്കയ്യൻ സൗമ്യയെ ആക്രമിക്കുകയും വള്ളത്തോൾ നഗറിന് സമീപത്ത് വെച്ച് ട്രെയിനിൽ നിന്ന് ചാടിയ അവളെ മാനഭംഗപ്പെടുത്തുകയുമായിരുന്നു. ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ സൗമ്യ 6 ജീവിതത്തോട് വിടപറഞ്ഞു. സൗമ്യയെ ആക്രമിക്കുകയും ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്ത ഗോവിന്ദച്ചാമിയെ കഴിഞ്ഞ 11 തൃശൂർ അതിവേഗ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. സൗമ്യ ഓർമ്മയായിട്ട് 1 പിന്നിടുമ്പോൾ ഷൊർണൂർ മഞ്ഞക്കാടുള്ള വീട്ടിൽ അമ്മ സുമതി നൊമ്പരങ്ങളുമായി കഴിയുകയാണ്. സൗമ്യയുടെ സഹോദരൻ സന്തോഷിനെ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും വാഗ്ദാനം പാലിച്ചിട്ടില്ല. 1 ജോലി ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു. അന്ന് പറഞ്ഞാൽ 5-6 ശരിയാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോ മുഖ്യമന്ത്രി വന്നപ്പോ പറഞ്ഞ 2-4 എന്തായാലും ജോലി ശരിയാകുന്നു. അപ്പൊ അതും ഇപ്പൊ ഇവിടെ കഴിയാറായി. തീവണ്ടി യാത്രയിൽ സ്ത്രീ സുരക്ഷിതയാണോ എന്ന ചോദ്യം സൗമ്യ സംഭവത്തിന് ശേഷം പൊതുസമൂഹത്തിൽ ആവർത്തിച്ചുന്നയിക്കപ്പെട്ടു. ഇല്ല എന്ന ഉത്തരം തന്നെയാണ് ഇപ്പോഴും നൽകാനുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. കേരളത്തിന്റെ കണ്ണീരായ സൗമ്യയുടെ രക്തസാക്ഷിത്വത്തിന് 1 നമ്മുടെ തീവണ്ടി മുറികളിൽ എന്ത് സുരക്ഷയാണ് വനിതാ യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷിക്കുന്നു. നമ്മുടെ തീവണ്ടി മുറികളിൽ ഇപ്പോഴും ഗോവിന്ദച്ചാമിമാർ കാത്തിരിക്കുന്നു. ഗോവിന്ദച്ചാമി സൗമ്യയെ പിച്ചി ചിന്തിയ ഷൊർണൂർ പാസഞ്ചറിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഷുക്കൂർ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണിത്. തീവണ്ടിമുറിയിൽ ഭിക്ഷയാചിക്കുന്ന ഈ മനുഷ്യൻ ഒരു കുറ്റവാളിയാകണമെന്നില്ല, ആയിക്കൂടെന്നും. തൊഴിലിടങ്ങളിലേക്കും വിദ്യാലയങ്ങളിലേക്കും പോകുന്ന കുഞ്ഞുങ്ങളും സഹോദരിമാരും അമ്മമാരും തിരികെയെത്താൻ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നൽകാൻ എന്തുറപ്പാണ് റെയിൽവേക്കുള്ളത്? അശ്ലീല പ്രദർശനവും തട്ടലും മുട്ടലും തരം കിട്ടിയാലുണ്ടാകുന്ന കയ്യേറ്റവും സഹിച്ച് എത്രനാൾ അവർ ഈ യാത്ര തുടരണം? വെളിച്ചം മങ്ങിയാൽ പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള അവകാശം പെണ്ണിന് നിഷേധിക്കുന്ന അവസ്ഥയ്ക്ക് അധികൃതർക്ക് മറുപടിയുണ്ടോ?
പൊതുസമൂഹവും മാധ്യമങ്ങളും മുന്നോട്ട് വച്ച ഏതൊക്കെ സുരക്ഷാ നിർദ്ദേശങ്ങളാണ് പാലിക്കപ്പെട്ടത്? സൗമ്യ സഞ്ചരിച്ച ഷൊർണൂർ പാസഞ്ചർ അസമയങ്ങളിൽ ഇപ്പോഴും പലയിടങ്ങളിലും പിടിച്ചിടുന്നുണ്ട്. ഒല്ലൂർ കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന സ്ത്രീകളാണ് വനിതാ കമ്പാർട്ട്മെന്റിൽ ഇപ്പോഴും ഉണ്ടാവുക. ഇത് ഒരു തീവണ്ടിയുടെ മാത്രം അവസ്ഥയല്ല, വനിതകളുടെ കമ്പാർട്ട്മെന്റ് തീവണ്ടിയുടെ നടുവിലാക്കണം എന്ന നിർദ്ദേശം. വനിതാ കോച്ചിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി അലാറം. വനിതാ പോലീസ് അടക്കം കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ എല്ലാം പാഴ്വാക്കായി. ഇനി എത്ര സൗമ്യമാരുടെ ചോര വേണം വേണ്ടപ്പെട്ടവർ കണ്ണു തുറക്കണമെങ്കിൽ. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഡി എം കെ അധ്യക്ഷൻ എം കരുണാനിധിയുടെ രാഷ്ട്രീയ പിൻഗാമി എം കെ സ്റ്റാലിനാണെന്ന അഭിപ്രായ സർവേ. തമിഴ് ദ്വൈവാരികയായ കുമുദം നടത്തിയ സർവേയിലാണ് അഴഗിരിയെ പിന്തള്ളി സ്റ്റാലിൻ ഒന്നാമതെത്തിയത്. വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ഡി എം കെയുടെ ജനറൽ കൗൺസിലിന് മുന്നോടിയായാണ് സ്റ്റാലിന് അനുകൂലമായ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത്. 88-കാരനായ ഡി എം കെ അധ്യക്ഷൻ എം കരുണാനിധിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി മൂത്ത മകൻ അഴഗിരിയേക്കാൾ യോഗ്യൻ സ്റ്റാലിനാണെന്ന് സർവേ കണ്ടെത്തി. 58% പേർ സ്റ്റാലിനെ അനുകൂലിക്കുമ്പോൾ വെറും 12% പേരാണ് അഴഗിരിയെ പിന്തുണച്ചത്. ഡി എം കെ പ്രവർത്തകർ ഉൾപ്പെടെ 18,000 പേരാണ് കുമുദത്തിന്റെ സർവേയിലൂടെ മനസ്സിലിരിപ്പ് വെളിപ്പെടുത്തിയത്. കരുണാനിധി കുടുംബത്തിന്റെ പുറത്തുനിന്ന് ഒരാൾ അപ്രതീക്ഷിതമായി 3rd സ്ഥാനത്തെത്തി. എം ഡി എം കെ നേതാവ് വൈക്കോയാണ് 8% വോട്ടോടെ 3rd. യുവജനതയ്ക്കിടയിൽ വൈക്കോയ്ക്കുള്ള സ്വാധീനം കണ്ട് ഭയന്നാണ് 1993 ഡി എം കെ നേതൃത്വം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. വൈക്കോയുടെ ജനപിന്തുണ കുറഞ്ഞിട്ടില്ലെന്നാണ് പുതിയ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ഡി എം കെയുടെ അവസാന വാക്കായ കലൈഞ്ചർ രാഷ്ട്രീയത്തിൽ തുടരണമെന്ന് 52% പേർ അഭിപ്രായപ്പെടുന്നു. മകൾ കനിമിഴയെ പിന്തള്ളി പേരക്കടാവ് ദയാനന്ദിമാരനാണ് 4th. നടി കുസ്ബുവും കനിമിഴിക്കൊപ്പം 5th സ്ഥാനത്തുണ്ട്. കലാനന്ദിമാരന്റെ നക്കിരം ദിനപത്രം 2007 പുറത്തിറക്കിയ സമാന സർവേ വിവാദമായിരുന്നു. 3 മരണത്തിനും കരുണാനിധി മാരൻ കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുതയ്ക്കും സർവേ വഴിവെച്ചു. ഏതായാലും പുതിയ സർവേ ഫലത്തോട് ഡി എം കെ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. ബിമൽ റോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ. എറണാകുളം ബ്രോഡ്വേ നവീകരിക്കുന്നതിന് പദ്ധതി തയ്യാറായി. ഏറെ കാലതാമസം കൂടാതെ പദ്ധതി നടപ്പാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. എറണാകുളം മാർക്കറ്റ് നവീകരണവും പദ്ധതി ലക്ഷ്യമിടുന്നു. എറണാകുളം ബ്രോഡ്വേയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി 22 കോടി രൂപയുടെ പദ്ധതിക്ക് 2002 അനുമതി ലഭിച്ചതാണ്. എന്നാൽ വിവിധ കാരണങ്ങളാൽ പദ്ധതി നടപ്പാക്കുന്നത് വൈകുകയായിരുന്നു. എറണാകുളം മാർക്കറ്റ് നവീകരണം, നടപ്പാതാ നിർമ്മാണം, ഭൂമിക്കടിയിലൂടെയുള്ള വൈദ്യുത കേബിളുകൾ നിർമ്മിക്കുക തുടങ്ങിയവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. നവീകരണ പ്രവർത്തനങ്ങൾക്കായുള്ള ടെൻഡർ നടപടികൾ തുടങ്ങിയതായി മേയർ ടോണി ചമ്മണി പറഞ്ഞു. ബ്രോഡ്വേയും എറണാകുളം മാർക്കറ്റിന് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു വ്യാപാര കേന്ദ്രമാക്കി മാറ്റുക എന്ന നിലയിലാണ് അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കിയിട്ടുള്ളത് സി ഹെഡാണ്. അതിൻ്റെ ടെൻഡർ ഡോക്യുമെൻ്റ് അത് തയ്യാറാക്കിയിട്ടുള്ളത് കിറ്റ്കോയാണ്. അപ്പോൾ എത്രയും വേഗം ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എറണാകുളം നഗരചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ബ്രോഡ്വേയിലെ ഗതാഗത കുരുക്കിനും വൃത്തിഹീനമായ പരിസരങ്ങൾക്കും ഇതോടെ ശാപമോക്ഷം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.